രുചിയും ആരോഗ്യം താനേ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ഒരു വെഗനശേരി സഹകരണ ബാങ്ക്. നമസ്കാരം. സഹകാര്യം സഹകരണ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൃഷിവകുപ്പ് ആവിഷ്കരിച്ച കൊപ്രയുടെ താങ്ങുവില പദ്ധതിയുമായി കൈകോർത്ത് എറണാകുളം ജില്ലയിലെ കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക്. ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയാന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ മുരളീധർ കൈമൾ നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയ്മോൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എം എം ജോർജ്, സെക്രട്ടറി ശ്രീദേവി അന്തർജനം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എം എം ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ ജയനാ ദേവി, ശ്രീ സാബിൾ ഗോൾ, ബന്ധപ്പെട്ട എ ആർ അടക്കം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷം കൊണ്ടിരുന്ന നമ്മുടെ തിരുമാനി പഞ്ചായത്തിലെ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കൊടുക്കുകയാണ്. നമുക്കറിയാം, കോപ്പറേറ്റ് താങ്ങുവില പ്രഖ്യാപിച്ച് കൊപ്ര സംഭരണം നമ്മളിന്ന് അതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കുകയാണ്. എന്നും നമ്മുടെ പഞ്ചായത്തിലെ പാവപ്പെട്ട കർഷകർക്ക് താങ്ങാൻ തണലുമായി നിന്നിട്ടുള്ളതാണ് കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക്. തിരുമാനാടി ഗ്രാമപഞ്ചായത്തും കാക്കൂർ സർവീസ് സഹകരണ ബാങ്കും കൂടി സഹകരിച്ച് നമ്മുടെ കൃഷിക്കാർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നമ്മുടെ നാട്ടിലെയും തൊട്ടടുത്ത പഞ്ചായത്തിലെയും കൃഷിക്കാർക്ക് ഇത് അങ്ങേയറ്റം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കോട്ടയം ജില്ലയിൽ അംഗസമാശ്വാസ ഫണ്ടിന്റെ വിതരണോദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. അതിരമ്പുഴ റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 83 സഹകരണ സംഘങ്ങളിലെ 1366 പേർക്ക് സഹായം പ്രഖ്യാപിച്ചു. മാരക രോഗം ബാധിച്ച സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണിത്. 2.78 കോടിയുടെ സഹായമാണ് കോട്ടയം ജില്ലയിൽ അനുവദിക്കപ്പെട്ടത്. ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ സംരംഭം ആരംഭിക്കാൻ കുറഞ്ഞ പലിശയുടെ വായ്പാ പദ്ധതി നടപ്പാക്കി കോഴിക്കോട് ജില്ലയിലെ വടകര റൂറൽ സഹകരണ ബാങ്ക്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയുടെ ആദ്യ വായ്പാ വിതരണം ബാങ്ക് പ്രസിഡന്റ് എ ടി ശ്രീധരൻ നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി കെ പി പ്രദീപ്, ഭരണസമിതി അംഗങ്ങളായ സി കുമാരൻ, അഡ്വക്കേറ്റ് ഇ എം ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സംഘം ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമായി മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ച് കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക്. ജെ ഡി സി ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ പി വി രാജേഷാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽപ്പെടുത്തി സഹകരണ മേഖലയിൽ 500 സ്ഥിര നിയമനം ഉറപ്പാക്കും. 20,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലാണ് സഹകരണ വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. സഹകരണ സംഘങ്ങളും ബാങ്കുകളും വഴിയാണ് തൊഴിലവസരങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ വൈക്കം താലൂക്ക് സമ്മേളനം ചേർന്നു. സി കെ ആശ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. വാസന പ്രസന്നൻ പ്രസിഡന്റും മനു സിദ്ധാർത്ഥൻ സെക്രട്ടറിയുമായി താലൂക്ക് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് സഹകരണ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ സഹകരണ വകുപ്പ് ജാഗരൂകമാകണമെന്ന് 30 സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു ആവശ്യപ്പെട്ടു. വിവരാവകാശ നിയമം സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ലെന്ന് തലപ്പലം ബാങ്ക് കേസിൽ സുപ്രീംകോടതി വിധി നിലവിലിരിക്കെ വളഞ്ഞ വഴിയിൽ സഹകരണ വകുപ്പിലൂടെ വിവരാവകാശ നിയമത്തെ ദുരുപയോഗിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ വിവരാവകാശ നിയമത്തിന്റെ വലിയ ദുരുപയോഗം നടന്നു വരികയാണ്. വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പുരോഗമനപരമായ ഒരു നിയമമാണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ, നമ്മുടെ ആഫീസ് പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ എല്ലാം വിവരാവകാശ നിയമം ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ നിയമമാണ്. എന്നാൽ ഏതൊരു നിയമവും അത് ദുരുപയോഗം ചെയ്യുമ്പോൾ അത് നിർമ്മിച്ച ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു. സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വലിയ ദുരുപയോഗം ഈ വിവരാവകാശ നിയമത്തെ ഉപയോഗിച്ച് ചില ആളുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളിൽ ബഹു സഹകരണ വകുപ്പിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, സഹകരണ വകുപ്പ് കൂടുതൽ ജാഗരൂകമാകണം. വളരെ വ്യക്തതയോടുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ വ്യക്താക്കാൻ കഴിയും. 9/17/2013 തലപ്പലം ബാങ്ക് കേസിൽ സുപ്രീംകോടതി വിധിച്ചു, സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ വിവരാവകാശ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവർ ബഹു സഹകരണ സംഘം രജിസ്ട്രാർ ആഫീസുകളിൽ
വിവരാവകാശ നിയമ അപേക്ഷകൾ സമർപ്പിക്കാം. ഈ അപേക്ഷകൾ അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് കൈമാറി വിവരശേഖരണം നടത്തുകയാണ്. അവ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താവുന്നതാണോ അല്ലയോ അതിന്റെ പരിധിയിൽ വരുന്നതാണോ എന്നുള്ള ഒരു പരിശോധനയും ഈ കാര്യത്തിൽ വേണ്ടത്ര അവതാരതയോടെ ഇല്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ഒരു കാര്യം നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് 2019 ജനുവരി 8 തീയതി മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് എംപോള് പട്ടണക്കാട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരാവകാശ വിഷയത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനകത്ത് അദ്ദേഹം വളരെ ഓഥന്റിക്കായി പറഞ്ഞു, സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധി വരുന്നില്ല. അദ്ദേഹം 9/2013 ബഹു സുപ്രീം കോടതിയുടെ ഉത്തരവ് കോട്ട് ചെയ്തുകൊണ്ടാണ് അഭിപ്രായപ്പെട്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞു, സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സഹകരണ സംഘ രജിസ്ട്രാർ സ്ഥാപനങ്ങളിൽ ലഭ്യമായിട്ടുള്ളവയാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വെളിപ്പെടുത്താൻ കഴിയും. എന്നാൽ സഹകരണ സംഘങ്ങളിൽ മാത്രം ലഭ്യമായിട്ടുള്ള രേഖകൾ വിവരാവകാശ നിയമപ്രകാരം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവയല്ല എന്ന് വിൻസെന്റ് എംപോൾ ഓഥന്റിക്കായി അദ്ദേഹത്തിന്റെ ഉത്തരവിൽ പറഞ്ഞു. വിൻസെന്റ് എംപോൾ മാത്രമല്ല, നിരവധി വിവരാവകാശ കമ്മീഷണർമാർ സമാനമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തിനധികം തലപ്പലം ബാങ്ക് കേസിൽ സഹകരണ വകുപ്പിൽ നിന്നും സഹകരണ സംഘത്തോട് തലപ്പലം ബാങ്കിനോട് ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാൻ സുപ്രീം കോടതി വിധി ആവശ്യപ്പെടുന്നില്ല. തലപ്പലം ബാങ്ക് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു രേഖയും ഏതെങ്കിലും വിവരാവകാശ പ്രവർത്തകന് ലഭ്യമാക്കിയിട്ടുമില്ല. ഈ വസ്തുത ഇതായിരിക്കെ സഹകരണ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകൾ തെറ്റായ ഉദ്ദേശത്തോടുകൂടി സമർപ്പിക്കുന്ന, അപകീർത്തിപ്പെടുത്താൻ, മോശമാക്കാൻ എല്ലാം വേണ്ടി കൊടുക്കുന്ന വിവരാവകാശ അപേക്ഷകളിൽ കൃത്യമായ പരിശോധന ആവശ്യമുണ്ടെന്ന് ബഹുസഹകരണ വകുപ്പിനോട് ആവശ്യപ്പെടാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതുമാത്രമല്ല, ഈ വിഷയങ്ങൾ നിരന്തരമായി വന്നപ്പോൾ ബഹുസംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാർ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ ഇപ്പോൾ ഈ പറഞ്ഞ സമാന നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ നിലപാട് സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാറും രജിസ്ട്രാർ സ്ഥാപനങ്ങളും സ്വീകരിക്കുമ്പോൾ അതിനു ചേരാത്ത ചില നിലപാടുകൾ പല സഹകരണ സംഘം ആഫീസുകളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് സഹകരണ സംഘം രജിസ്ട്രാർ ആഫീസുകളിലും നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ വരുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിയമത്തെയോ ചട്ടത്തെയോ അതുവരെയുള്ള ഉത്തരവുകളെയോ ഒന്നും വേണ്ടത്ര പരിശോധിക്കാതെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ രേഖകളെല്ലാം നൽകാൻ പറഞ്ഞ് നൽകുന്ന നിർദ്ദേശം സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്നതാണ്. അത് വിവരാവകാശ നിയമത്തിന്റെ ദുരുപയോഗമാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഈ കാര്യത്തിൽ ബഹുസഹകരണ വകുപ്പ് കൂടുതൽ ജാഗരൂകമാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിവരാവകാശ നിയമത്തിന്റെ മറ്റൊരു ദുരുപയോഗം നടക്കുന്നതിന് വേണ്ടി ചില വിവരാവകാശ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു ക്ലോസ് 9/2013 കേസിലെ വിധിയിൽ പറയുന്ന രജിസ്ട്രാർ ക്യാൻ ഗാദർ ഇൻഫർമേഷൻസ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ക്ലോസാണ്. പക്ഷേ രജിസ്ട്രാർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്താം എന്നുള്ള ആ പദത്തിനൊപ്പം ആ ജഡ്ജ്മെന്റിൽ ഒരു വാചകമുണ്ട്, ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ലോ പെർമിറ്റ്സ്. ഈ വാചകത്തെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് പല വിവരാവകാശ പ്രവർത്തകരും രജിസ്ട്രാർക്ക് വഴി എല്ലാ രേഖകളും വാങ്ങിയെടുക്കാം എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ബഹു സുപ്രീം കോടതി ഒരു ഒരു വര വരച്ചിട്ടുണ്ട്, ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ലോ പെർമിറ്റ്സ്. അപ്പോ സഹകരണ നിയമത്തിന്റെ 4 ചുമരുകൾക്കകത്ത് നിന്നു മാത്രമേ രജിസ്ട്രാർക്ക് വിവരശേഖരണം നടത്താൻ കഴിയൂ, വിവരം നൽകാൻ കഴിയൂ എന്ന അർത്ഥത്തിലേക്ക് വിവരാവകാശ നിയമത്തിന്റെ വ്യാഖ്യാനം നീളുകയാണ്. സംഘം സെക്രട്ടറിമാർക്കും അസിസ്റ്റന്റ് സെക്രട്ടറിമാർക്കും ചീഫ് അക്കൗണ്ടന്റുമാർക്കും ഏകദിന ശില്പശാല ഒരുക്കുന്നു സഹകാരി മാസിക കൊച്ചി. April 21 വൈറ്റില മെർമേഡ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ മുൻ ACSTI ഡയറക്ടർ BP പിള്ള നേതൃത്വം നൽകും.